ബാഡ് ബാഡെപ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഡെപ്റ്റേഴ്സിന് ഡ്യൂ ആവുന്ന എമൗണ്ട് ആണ് നമ്മൾ ബാഡ് എന്ന് പറയുക ഡെപ്റ്റേഴ്സ് ആരാന്നറിയില്ലേ കസ്റ്റമേഴ്സ് ആണ് കടത്തിന് പൈസ വാങ്ങുന്ന ആൾക്കാരെയാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയാം അതായത് നമുക്ക് തരുന്നെന്ന് വിചാരിക്കും പക്ഷെ നമുക്ക് ഒരിക്കലും തിരിച്ച് തരിയല്ല അങ്ങനെ ഈ റിക്കവറബിൾ ആയിട്ടുള്ള ഡെപ്റ്റിനെയാണ് നമ്മൾ ബാഡ് ബാഡെപ്റ്റ് എന്ന് പറയാം നമ്മളെ ലോസ് ആണ് അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രിയാണ് നമ്മൾ നോക്കുന്നത് ബാഡ് ബാഡെപ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റ് സൺട്രി ഡെപ്റ്റേഴ്സ് ലോസ് ആണ് ലോസ് ഇൻക്രീസ് ആയതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്ത് സെൻട്രി ഡെപ്റ്റേഴ്സിന് ക്രെഡിറ്റും ചെയ്ത് അത് നമ്മൾ ക്ലോസ് ചെയ്യുന്ന വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടാണ് പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് എമൗണ്ട് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ക്ലോസ് ചെയ്യുക അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു ബാഡ് ബാഡ്റ്റ് ആണ് വരിക അത് അങ്ങനെ ഒരിക്കലും തിരിച്ച് കിട്ടൂലെന്ന് നമ്മൾ വിചാരിക്കുന്ന എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടുകയാണെങ്കിൽ അത് ബാഡ് ബാഡപ്റ്റ് റിക്കവേഡ് ആയിട്ടാണ് കാണിക്കുക അപ്പോൾ അത് ഗെയിനാണ് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുക ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് ഫൈനൽ അക്കൗണ്ട്സിൽ നമ്മൾ നോക്കുന്നത് അപ്പോൾ രണ്ട് ഇതിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് ഒന്ന് ട്രയൽ ബാലൻസിൽ മാത്രമാണ് ബാഡെപ്റ്റ് വരുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസിലൊന്നും വരുന്നില്ലെങ്കിൽ നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ മാത്രമാണ് കാണിക്കുക ഇനിയിപ്പോൾ ബാഡെപ്റ്റ് ട്രയൽ ബാലൻസിന് പുറമെ അഡ്ജസ്റ്റ്മെൻറ്റിലും കൂടി ബാഡെപ്റ്റ് വരുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് കാണിക്കുക എന്നാണ് നോക്കുന്നത് അതപ്പോൾ രണ്ട് സ്ഥലത്ത് വരും ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ നേരത്തെ നമ്മൾ പറഞ്ഞ അതേപോലെ പിന്നെ ഒന്ന് നമുക്ക് ബാലൻസ് ഷീറ്റിലും വരും ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് നമ്മൾ കാണിക്കുക എന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റിൽ സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് ഈ ബാഡെപ്റ്റിൻ്റെ എമൗണ്ട് കുറച്ചിട്ട് നമ്മൾ അസറ്റ് സൈഡിൽ എഴുതും അങ്ങനെ രണ്ട് സ്ഥലത്താണ് ബാഡെപ്റ്റിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുക ഒന്ന് ട്രയൽ ബാലൻസിൽ മാത്രമേ വരുന്നുള്ളൂ അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്നില്ലേ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ മാത്രം കാണിക്കും ട്രയൽ ബാലൻസിന് പുറമെ അഡ്ജസ്റ്റ്മെൻറ്റിലും കൂടെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് കാണിക്കുക നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ഓൾറെഡി കാണിക്കും പിന്നെ ബാലൻസ് ഷീറ്റിൽ സൺഡ്രി ഡെപ്റ്റേഴ്സ് നിന്ന് ആ ബാഡെപ്റ്റിൻ്റെ എമൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ട് അസറ്റ് സൈഡിലും കാണിക്കും ഇത്രയാണ് അതിൻ്റെ നെക്സ്റ്റ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റാണ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഡൗട്ടുള്ള ഡെഫ്റ്റ് ഡൗട്ട്ഫുൾ ഡെഫ്റ്റ് ഇസ് എ ഡെപ്റ്റ് വിച്ച് മേ ഓർ മെ നോട്ട് ബി റിക്കവർഡ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അതായത് തിരിച്ച് കിട്ടുവോ ഇല്ലയോ നമ്മൾ കൊടുത്ത കട നമുക്ക് തിരിച്ച് കിട്ടില്ല ഡൗട്ടുള്ള ഡെപ്റ്റുകളാണ് നമ്മൾ ഡൗട്ട്ഫുൾ എന്ന് പറയുക അപ്പോൾ അങ്ങനത്തെ ഡെപ്റ്റുകൾക്ക് ഡെപ്റ്റുകളെ നമ്മൾ നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഒരു പ്രൊവിഷൻ അതായത് കുറച്ച് എമൗണ്ട് നമ്മൾ എന്താക്കും മാറ്റി വെക്കും കാരണം ഭാവിയിൽ ഇത് അഥവാ കിട്ടിയില്ലെങ്കിൽ അപ്പോൾ ലോസ് അല്ലേ ഉണ്ടാവുക അപ്പോൾ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാകുന്ന മാസം കുറച്ച് എമൗണ്ട് അങ്ങനെ നീക്കി വെക്കും അങ്ങനെ നീക്കി വെക്കുന്നതിനാണ് നമ്മൾ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഭാവിയിൽ നമുക്ക് ലോസ് ആണ് അഥവാ ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോൾ മാറ്റി പെട്ടെന്ന് അത് നമുക്ക് കൊടുത്ത പൈസ തിരിച്ച് കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ നമുക്കത് മീറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഉണ്ടാവുന്ന വർഷം നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ചെറിയൊരു എമൗണ്ട് ബാഡ് ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബിറ്റിന് വേണ്ടിയിട്ട് നീക്കി വെക്കും കാരണം നമുക്കത് ഇല്ലയോ ആ കൊടുത്ത പൈസ തിരിച്ച് കിട്ടില്ലെന്നൊരു ഡൗട്ടുള്ള ഡെ കേസ് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മാറ്റി വെക്കുന്നത് അങ്ങനെ മാറ്റി വെക്കുന്നതുകൊണ്ടാണ് നമ്മൾ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറയുന്നത് Next tip. ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ആണ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എന്ന് വെച്ചാൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ് എടുക്കുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അഫ്റ്റർ ടു പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്സ് എന്നാണ് ഇതിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി വരിക ഇത് ഫൈനൽ അക്കൗണ്ട്സിൽ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് നോക്കാം നോക്കുക ഇതിപ്പോൾ ട്രയൽ ബാലൻസിൽ മാത്രമാണ് അപ്പിയർ അപ്പിയർ ആവുന്നത് അത് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രിയിൽ വരുന്നില്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ മാത്രമാണ് നമ്മൾ എഴുതുക ഇതിപ്പോൾ ബാലൻസ് ഷീറ്റിൽ അല്ലിപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിലും കൂടി വരുന്നുണ്ട് ട്രയൽ ബാലൻസിന് പുറമെ അഡ്ജസ്റ്റ്മെൻറ്റ് ൂടെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതും അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിന് സൺഡ്രീ ഡെപ്റ്റേഴ്സ് കുറച്ചിട്ടും എഴുതും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് പ്രോബ്ലം വൈസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പറയുമ്പോൾ നമുക്ക് അത്ര ഇവിടെ മനസ്സിലാവില്ല പ്രോബ്ലം വൈസ് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് അപ്പോൾ നമുക്ക് പ്രോബ്ലം വൈസ് നോക്കാം ഇതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ മിസ്റ്റർ എൻ്റെ ഒരു ട്രയൽ ബാലൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പോൾ ചെറുങ്ങനെ ട്രയൽ ബാലൻസ് പോലെ നമുക്ക് തന്നതാണ് അപ്പോൾ സൺട്രീ ഡെപ്റ്റേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട് ബാഡ് എപ്റ്റ് തന്നിട്ടുണ്ട് ട്രയൽ ബാലൻസിൽ പിന്നെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് തന്നിട്ടുണ്ട് ത്രീ തൗസൻഡ് പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ വീണ്ടും അഡീഷണൽ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ബി രണ്ടാമത്തത് വീണ്ടും ഫൈവ് പെർസെൻറ്റേജ് പ്രൊവൈഡ് ഓൺ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഔട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞ് വീണ്ടും തന്നിട്ടുണ്ട് അപ്പോൾ എന്താ പറഞ്ഞത് രണ്ട് പ്രാവശ്യം പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് തന്നിട്ടുണ്ട് ഒന്ന് ട്രയൽ ബാലൻസിലും പിന്നൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഏലൊക്കെ വരും ഇത് നമുക്ക് മനസ്സിലായി പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരും അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിലും വരും എന്ന് മനസ്സിലായി അപ്പോൾ എങ്ങനെയാണ് അത് നമ്മൾ ബാലൻസ് ഷീറ്റിലും പ്രോഫിറ്റ് ആൻഡ് ലോസിലും എഴുതുക നമുക്ക് നോക്കാം ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ പ്രൊവിഷൻ ഫോർ അഡീഷണൽ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഔട്ട്ഫുൾ ഡെപ്റ്റ് ഇങ്ങനെയാണ് കാണുക അപ്പോൾ നമ്മളത് എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണാൻ നോക്കാം ഇത് നിങ്ങൾ ഹെഡിങ് എഴുതണം കേട്ടോ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഡെപ്റ്റിന്ന് ഹെഡിങ് എഴുതിയിട്ട് വേണം ഇത് എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലത് ഹെഡിങ് എഴുതിയിട്ടില്ല അപ്പോൾ ഇത് കാൽക്കുലേഷൻ ചെയ്യുന്ന മെത്തേഡ് മാത്രമേ ഇതിൽ എഴുതിയുള്ളൂ അപ്പം നമ്മൾ ഫസ്റ്റ് ബാഡ് ബാഡ്റ്റ് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ടാവും അപ്പോൾ ബാഡ് ബാഡെപ്റ്റ് എടുത്ത് എഴുതുക ബാഡെപ്റ്റിൻ്റെ കൂടെ അഡീഷണൽ ബാഡെപ്റ്റ് എന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് നോക്കുക തന്നിട്ടുണ്ടെങ്കിൽ മാത്രം എന്താക്കുക അത് ആഡ് ചെയ്യുക അതിൻ്റെ കൂടെ എന്താക്കുക ന്യൂ പ്രൊവിഷൻ അതായത് ട്രയൽ ബാലൻസിൽ അല്ലാതെ അഡ്ജസ്റ്റ്മെൻറ്റ് തന്ന പ്രൊവിഷനെയാണ് നമ്മൾ ന്യൂ പ്രൊവിഷൻ എന്ന് പറയുക ട്രയൽ ബാലൻസിൽ തന്ന പ്രൊവിഷൻ നമ്മൾ ഓൾഡ് പ്രൊവിഷൻ എന്നാ പറയാ അങ്ങനെ നോക്കി വെക്കണേ ട്രയൽ ബാലൻസ് തരുന്ന പ്രൊവിഷൻ നമ്മൾ ഓൾഡ് പ്രൊവിഷൻ എന്നാണ് പറയുക അഡ്ജസ്റ്റ്മെൻറ്റ് തരുന്ന പ്രൊവിഷൻ നമ്മൾ ന്യൂ പ്രൊവിഷൻ എന്നാണ് പറയുക അപ്പോൾ ട്രയൽ ബാലൻസിലല്ലാതെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും പ്രൊവിഷൻ തന്നിട്ടുണ്ടോ നോക്കാം അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് പ്രൊവിഷൻ തന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ന്യൂ പ്രൊവിഷൻ പക്ഷെ ആയിട്ട് തന്നിട്ടില്ല ക്രിയേറ്റ് ഫൈവ് പെർസെൻറ്റേജ് പ്രൊഫഷൻ ഫോർ ബാഡ് ആൻഡ് ഔട്ട്ഫുൾ ഡെപ്റ്റെന്നാണ് അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടുപിടിക്കണം ക്രിയേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം ഇങ്ങനെ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട് അതായത് സൺട്രി ഡെപ്റ്റേഴ്സ് മൈനസ് അഡീഷണൽ ബാഡ് ഡെപ്റ്റ് ഇൻറ്റു ഇവിടെ തന്ന പെർസെൻറ്റേജ് അപ്പോൾ ആദ്യം സൺട്രി ഡെപ്റ്റേഴ്സ് ഒന്ന് അഡീഷണൽ ബാഡ് ഡെപ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക അത് കുറച്ചിട്ട് ആ കിട്ടിയ എമൗണ്ട് ഉണ്ടല്ലോ തേർട്ടി നയൻ തൗസൻഡ് അതിനോടുകൂടി ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് തന്ന പെർസെൻറ്റേജ് നമ്മൾ ഇൻറ്റു ചെയ്യാം അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും ആ ആൻസറാണ് ആണ് നയൻറ്റി വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി എന്നിട്ട് ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുക അതായത് ബാഡപ്റ്റും അഡീഷണൽ ബാഡെപ്റ്റും പിന്നെ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച ന്യൂ പ്രൊവിഷൻ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും അതാണ് സെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി അത്രയും കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കുക ക്വസ്റ്റ്യനിൽ ട്രയൽ ബാലൻസിൽ പ്രൊവിഷൻ ഉണ്ടോ നോക്കുക അപ്പോൾ ട്രയൽ ബാലൻസിൽ പ്രൊവിഷൻ ഉണ്ട് ആ പ്രൊവിഷനെ നമ്മൾ ഓൾഡ് പ്രോഷനായിട്ടാണ് എടുക്കുക അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ എമൗണ്ടിൽ സെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി അത് ട്രയൽ ബാലൻസിലുള്ള ഓൾഡ് പ്രൊവിഷനെക്കാളും കൂടുതലാണോ കുറവാണോ നോക്കുക കൂടുതലാണെങ്കിൽ നമ്മൾ ഈ ട്രയൽ ബാലൻസിലുള്ള ഓൾഡ് പ്രൊവിഷൻ അത് കുറച്ചിട്ടുള്ള എമൗണ്ട് എവിടെ എഴുതുക എമൗണ്ട് കുഴപ്പമില്ല എഴുതുക ഇനിയിപ്പോൾ ഈ ട്രയൽ ബാലൻസിലുള്ള എമൗണ്ട് ഇപ്പോൾ ത്രീ തൗസൻഡ് ആയതുകൊണ്ടല്ല നമുക്ക് കുറയ്ക്കാൻ പറ്റിയ ഇപ്പോൾ ട്രയൽ ബാലൻസിലുള്ള ഈ എമൗണ്ട് ഓൾഡ് പ്രൊവിഷൻ ഇപ്പോൾ ഒരു നയൻ തൗസൻഡ് ആണെന്ന് വിചാരിച്ചോ അപ്പോൾ ഇവിടെ സെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റീനേക്കാളും കൂടുതലല്ലേ നയൻ തൗസൻഡ് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാൻ പറ്റുമോ നിങ്ങൾ അങ്ങനെ നോക്കിയത് ഇതിന്ന് ഇത് കുറയ്ക്കാൻ പറ്റുമോ ഓൾഡ് പ്രൊവിഷൻ വലിയ സംഖ്യയല്ലേ അപ്പോൾ നമുക്കത് കുറയ്ക്കാൻ പറ്റില്ല അങ്ങനത്തെ അങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ സെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഈ ഇതിൽ നിന്ന് നമ്മൾ നേരെ എമൗണ്ട് കുളത്തിലേക്ക് എടുത്തേക്കും എന്നിട്ട് ഈ ഓൾഡ് പ്രൊവിഷൻ നമ്മൾ എന്താക്കും ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ബൈ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ഓൾഡ് പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താക്കും ത്രീ എന്ന് കാണിക്കും ക്രെഡിറ്റ് സൈഡിലേക്ക് എടുത്ത് ചെയ്തു ആണെങ്കിൽ ഇവിടെ ത്രീ തൗസൻഡ് ആണ് നമുക്ക് എന്താക്കാം സെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇന്ന് മൈനസ് ചെയ്യാതുകൊണ്ട് മൈനസ് ചെയ്തിട്ട് എഴുതുക ഇപ്പോൾ അഥവാ സെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റിനേക്കാളും കൂടുതലാണെങ്കിൽ മാത്രമാണ് എങ്ങോട്ട് എഴുതുക ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതാ കുറയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഏ നിങ്ങളത് മറന്നു പോകട്ടെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പ്രൊവിഷൻ ഫോർ ബാഡ് ബാഡ് ആൻഡ് ഔട്ട്ഫുൾ ഡെപ്റ്റിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എങ്ങനെ എഴുതുക എന്നുള്ളതാണ് അപ്പോൾ ഇതിന് ഹെഡിങ് എഴുതിയിട്ടില്ല അപ്പോൾ നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ പ്രൊവിഷൻ ഫോർ ൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് നിന്ന് ഹെഡിങ് എഴുതണേ അപ്പോൾ എത്ര ആകുമ്പോൾ കിട്ടിയത് ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റിയാണ് നമ്മൾ പ്രോഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് കെട്ടോ പിന്നെ ഇത് ബാലൻസ് ഷീറ്റ് ലാകുമ്പോൾ എങ്ങനെ എഴുതാൻ നോക്കുക ബാലൻസ് ഷീറ്റ് ലാകുമ്പോൾ അസെറ്റ് സൈഡിൽ നമ്മൾ സൺട്രി ഡെപ്റ്റേഴ്സിൽ നിന്ന് ബാഡ്റ്റ് കുറയ്ക്കും അതായത് അഡീഷണൽ ബാഡപ്റ്റാണ് ഇവിടെ ബ്രാക്കറ്റിൽ അഡീഷണൽ ബാഡെപ്റ്റിന്ന് ബാഡ്റ്റിൻ്റെ ബ്രാക്കറ്റിൽ എഴുതണേ അഡീഷണൽ ബാഡെപ്റ്റ് കുറയ്ക്കും എന്നിട്ടാ കുറച്ച് കിട്ടുന്ന എമൗണ്ട് ഉണ്ടല്ലോ ആ എമൗണ്ടിൽ നിന്ന് നമുക്ക് ഇപ്പം കിട്ടിയ ന്യൂ പ്രൊവിഷനും കൂടെ നമ്മൾ കുറയ്ക്കും അങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കെട്ടോ ബേഡപ്റ്റ് സൺട്രി ഡെപ്റ്റേഴ്സ് സൺട്രി ഡെപ്റ്റേഴ്സ് ഒന്ന് അഡീഷണൽ ബേഡപ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഡീഷണൽ ബേഡപ്റ്റാണേൽ ബ്രാക്കറ്റിൽ അഡീഷണൽ ബേഡപ്റ്റ് എന്ന് എഴുതാണേ അല്ലെങ്കിൽ ഏത് ബേഡപ്റ്റാണെന്ന് മനസ്സിലാവില്ല അഡീഷണൽ ബാഡെപ്റ്റ് ആണ് അപ്പം നമ്മൾ നോക്കുക സൺട്രീ ഡെപ്റ്റേഴ്സിന്ന് അഡീഷണൽ ബാഡെപ്റ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം പിന്നെ ന്യൂ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ന്യൂ പ്രൊവിഷനും നമ്മൾ കുറയ്ക്കണം കുറച്ച് കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മൾ എമൗണ്ട് കുളത്തില് എഴുതുക ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതാണ് ന്യൂ പ്രൊവിഷൻ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ എഴുതി വെച്ചോട്ടോ സൺട്രീ ഡെപ്റ്റേഴ്സിന്ന് അഡീഷണൽ ബാഡെപ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക എന്നിട്ട് അതിനോട് എന്താക്കുക എത്രയേറെ പെർസെൻറ്റേജ് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നുവെച്ചാൽ അത് ഇൻഡു ചെയ്യുക അതാണ് ന്യൂ പ്രൊവിഷൻ കാണാനുള്ള ഇക്വേഷൻ മറന്നു പോയത് നിങ്ങളത് എഴുതി വെക്കണേ ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ പോയിൻറ്റ് സ്റ്റോറി മെമ്പറിൽ പറഞ്ഞത് അതായത് ഇപ്പം നമ്മൾ കിട്ടുന്ന നമുക്ക് കിട്ടി ന്യൂ പ്രൊവിഷനും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഇല്ല അത് കൂടുതലാണ് ഓൾഡ് പ്രൊവിഷനെക്കാളെങ്കിൽ നമുക്ക് ആ ഡിഫറൻസ് മാത്രം ഇവിടെ എമൗണ്ട് കുളത്തിൽ എഴുതിയാൽ മതി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ തന്നെയാണ് കാണിക്കുക പിന്നെ രണ്ടാമത്തെ കേസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൾഡ് പ്രൊവിഷൻ ആണ് ഇപ്പം നമുക്ക് ഈ കൂട്ടി കിട്ടുന്ന എമൗണ്ട് ടോട്ടലിനേക്കാൾ കൂടുതലെങ്കിൽ ഓൾഡ് പ്രൊവിഷൻ കൂടുതലാണെങ്കിൽ നമ്മൾ ആ കൂട്ടി കിട്ടുന്ന ആ എമൗണ്ട് ഡയറക്റ്റായിട്ട് ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് കുളത്ത് കാണിച്ചിട്ട് ഓൾഡ് പ്രൊവിഷൻ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയാണ് കാണിക്കുക എന്നാണ് ഈ പോലിസ്റ്റോ റിമെമ്പറിൽ പറയുന്നത്